നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന കാര്യം ടെയ്ലറുടെ സയന്റിഫിക് മാനേജ്മെന്റ്, ശാസ്ത്രീയ മാനേജ്മെന്റ് എന്ന ഭാഗമാണ്. എഫ് ഡബ്ല്യു ടെയ്ലർ, ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലർ എന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ആളാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് അദ്ദേഹമാണ് അറിയപ്പെടുന്ന ആള്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇദ്ദേഹം മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു സമൂലമായ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. എല്ലാ കാര്യങ്ങളും വളരെ ശാസ്ത്രീയമാക്കിക്കൊണ്ട് സ്ഥാപനത്തെ പരമാവധി എഫിഷ്യൻസിയിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും സയന്റിഫിക് മാനേജ്മെന്റ് എന്ന വിഭാഗത്തിലൂടെ വന്നത്. ഇദ്ദേഹം, നമ്മൾ പറഞ്ഞു, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഒരു അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. ഫാക്ടറിയുമായിട്ട് ഒരുപാട് ഇടപഴകി അനുഭവങ്ങൾ ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കായ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന ബുക്കിലൂടെയാണ് അദ്ദേഹം ഇത് വിവരിച്ചത്. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ മാനേജ്മെന്റ് പ്രാക്ടീസ്. മാനേജ്മെന്റിന്റെ എല്ലാ തലങ്ങളിലും ഒരു ശാസ്ത്രീയത കൊണ്ടുവരണമെന്ന് അദ്ദേഹം വാദിച്ചു. എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുണ്ടായിരുന്ന റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം അങ്ങോട്ട് ചെയ്യും, ശരിയായാൽ ശരിയായിരിക്കും, അല്ലെങ്കിൽ പാളിപ്പോയാൽ വീണ്ടും വേറൊരു കാര്യം നടപ്പിലാക്കും എന്നൊരു രീതി, അതാണ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശാസ്ത്രീയമായി പഠിച്ച് അത് ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും ബെസ്റ്റായി, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാനെന്നാണ് അദ്ദേഹം വാദിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രൂപീകരിച്ചതാണ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ സയന്റിഫിക് മാനേജ്മെന്റ് എന്താ അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റ് മീൻസ് നോവിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ദറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. നിങ്ങൾ നിങ്ങളുടെ വർക്കേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുകയും അതവർ വളരെ ചെലവ് കുറഞ്ഞതും ഏറ്റവും നന്നായതുമായ രീതിയിൽ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതായത്, നമ്മൾക്ക് എന്തെല്ലാമാണ് നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യാനുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യങ്ങൾ തൊഴിലാളികൾ വളരെ ഫലപ്രദമായിട്ടും വളരെ ചെലവ് കുറഞ്ഞതായിട്ടുള്ള രീതിയിൽ നടപ്പിൽ വരുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഉദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടും സയന്റിഫിക് മാനേജ്മെന്റ് എഫിഷ്യൻസിക്ക് കാരണമാവുന്ന ഒരു ചിന്താഗതി കൂടിയാണ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന ഭാഗമാണ് നോക്കുന്നത്. നമുക്ക് ഇത് കൂടാതെ ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും പഠിക്കാനുണ്ട്. അപ്പോൾ രണ്ടും കൂടി മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് പരാമർശിക്കുന്നത്, ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ തത്വങ്ങൾ. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ, സ്വേച്ഛാപരമായ രീതി റൂൾ ഓഫ് തമ്പ് മാറ്റി എല്ലാം ശാസ്ത്രീയമായിട്ട് വേണം ചെയ്യാൻ എന്നാണ്. അതായത്, പഴയ കാലത്തെ ഒരു രീതി എന്ന് പറയുന്നത് റൂൾ ഓഫ് തമ്പ് മെത്തേഡാണ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു തീരുമാനം എടുക്കും, ആ തീരുമാനം ഒരു പക്ഷേ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റാവാം, തെറ്റാണെങ്കിൽ വീണ്ടും വേറൊരു തീരുമാനം എടുക്കും. അങ്ങനെ ഒരുപാട് സമയനഷ്ടവും ധനനഷ്ടവും വരുന്ന ഒരു രീതി ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഏറ്റവും ഫലപ്രദമായ രീതി ഏതാണോ ആ രീതി നിങ്ങൾ പിന്തുടരുകയും അതിലൂടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ വളരെ ഫലപ്രദമായിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത്, തിങ്ക് ബിഫോർ ഡൂയിങ്, എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ഏറ്റവും ഫലപ്രദമായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കിയ ശേഷം ആ രീതി പിന്തുടരുക. അല്ലാതെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ
നമ്മളങ്ങോട്ട് ചെയ്തു, ശരിയായാൽ ശരിയായി, തെറ്റാണെങ്കിൽ തെറ്റ് എന്ന രീതിയിലേക്കല്ല പോകേണ്ടത്. ഏറ്റവും ശരിയായ രീതി ഏതാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ശേഷം മാത്രം അത് ചെയ്യാൻ തുനിയുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റുകൾ ഒരുപാട് കുറയ്ക്കാൻ പറ്റും, എററുകൾ കുറയ്ക്കാൻ പറ്റും, ഒരുപാട് സമയനഷ്ടവും ധനനഷ്ടവും ഒഴിവാക്കാനും കഴിയും. അതുകൊണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തംബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് രണ്ടാമത്തത്, ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാല് ഒരു ഐക്യം. ഹാർമണി എന്ന് പറഞ്ഞാൽ ഒരു സ്വരചേർച്ച എന്നൊക്കെയാണ് അർത്ഥം. നോട്ട് ഡിസ്കോർഡ് അപശബ്ദം എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അവിടെ ഉദ്ദേശിച്ചത് ഒരു ഐക്യം ഉണ്ടാവണം, അവിടെ ഭിന്നിപ്പ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പഴയകാലത്ത് ഇപ്പോഴും ഒരു പരിധി വരെ അങ്ങനെയാണെങ്കിൽ ആണ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓണേഴ്സും തൊഴിലാളികളും തമ്മിലുള്ള ഒരു ലിങ്കായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ വളരെ ഫലപ്രദമായ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം സൃഷ്ടിക്കണം, അവർക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവരുത്, അവർ തമ്മിൽ എന്തായിരിക്കണം, വളരെ സ്വര ചേർച്ചയോടുകൂടി തന്നെ പോകണം അല്ലേ. അവരുടെ ഇടയിലുണ്ടാകുന്ന ഭിന്നിപ്പുകൾ അവരുടെ പ്രവൃത്തിയെ ബാധിക്കുകയും അത് സ്ഥാപനത്തിന് ഒരു ഫലപ്രാപ്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എപ്പോഴും നല്ല രീതിയിൽ പരസ്പരം സഹകരണത്തോടു കൂടി വേണം പ്രവർത്തിക്കാൻ, ഹാർമണിയോട് കൂടി വേണം പ്രവർത്തിക്കാൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് അദ്ദേഹം ടൈലർ കൊണ്ടുവന്നൊരു ചിന്താ പദ്ധതിയാണ് മെന്റൽ റവല്യൂഷൻ. മെന്റൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലൊരു മാനസികമായ ഒരു വിപ്ലവത്തിന് തയ്യാറാവണം എന്ന് പറഞ്ഞാൽ, മാനേജ്മെന്റ് ചിന്തിക്കേണ്ടത് തൊഴിലാളികൾ സ്ഥാപനത്തിന്റെ ഭാഗമാണ്, അവരില്ലെങ്കിൽ സ്ഥാപനം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിൽ വേണം അവർ ചിന്തിക്കാൻ. മാനേജ്മെന്റ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവരും ചിന്തിക്കേണ്ടത് ആ രീതിയിലാണ്, നമ്മുടെ സ്ഥാപനമാണ്, നമ്മൾ സ്ഥാപനത്തിന്റെ പുരോഗതിയാണ് നമ്മുടെയും പുരോഗതി എന്ന രീതിയിൽ അവരും ചിന്തിക്കണം. രണ്ട് കൂട്ടരും രണ്ട് രീതിയിലുള്ള ആളുകളും തമ്മിലൊരു പരസ്പര സഹകരണം അല്ലെങ്കിൽ ഒരു ഹാർമണി, ഒന്നിച്ചുള്ളൊരു തീരുമാനത്തിലൂടെ വേണം സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അദ്ദേഹം പരാമർശിക്കപ്പെട്ടൊരു കാര്യം ഇതാണ്, മാനേജർ ഷുഡ് ഷെയർ ദ ഗെയിംസ് വിത്ത് വർക്കേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഷുഡ് വർക്ക് ഹാർഡ് ആൻഡ് ആക്സെപ്റ്റ് ചേഞ്ചസ് ഓഫ് അച്ചീവിങ് ഗോൾസ് എന്ന് പറഞ്ഞാൽ, മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾ തൊഴിലാളികളുമായിട്ട് പങ്കിടാൻ തയ്യാറാവണം ഒരു പരിധിവരെ. അതിന് പകരമായിട്ട് തൊഴിലാളികളാണെങ്കിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. അതായത് ഈ മാറുന്ന സാഹചര്യങ്ങൾക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഫലപ്രദമായിട്ട് ജോലി ചെയ്യാൻ അവരും തയ്യാറാവണം. അപ്പോൾ രണ്ട് ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്ത് വളരെ ഐക്യത്തോടുകൂടി വേണം പ്രവർത്തിക്കാൻ, അവിടെ ഭിന്നിപ്പ് ഉണ്ടാവരുത് എന്നാണ് ടൈലർ ഈ തത്വത്തിലൂടെ പരാമർശിക്കുന്നത്. അടുത്തത് കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഇത് നേരത്തെ പറഞ്ഞ ആ തത്വത്തിൻ്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷനാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ പറയുന്നത് പരസ്പരം ഉള്ള ഒരു മത്സരമല്ല ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞാൽ, എല്ലാവരും തമ്മിൽ ഒരു സഹകരണ മനോഭാവം വേണം, മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലൊരു സഹകരണ മനോഭാവം. അല്ലാതെ ഇൻഡിവിജ്വലിസം പാടില്ല. ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരു അവസ്ഥ, ഇൻ്റെത് ഞാൻ ചെയ്യുന്ന എൻ്റെ കാര്യം എന്ന രീതിയിലേക്കല്ല പോകേണ്ടത്. അവർ പരസ്പരം ഒരു സഹകരണ മനോഭാവത്തോടു കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ. അത് പറഞ്ഞാൽ തൊഴിലാളികളെ അവരുടെ ഈ തീരുമാനമെടുക്കുന്ന ഭാഗങ്ങളൊക്കെ അവരെയും കൂടി ഒന്ന് പരിഗണിക്കണം, അവരും ഇതിൻ്റെ ഭാഗമാണ് എന്നൊരു തോന്നലുണ്ടാക്കിയെടുക്കണം. അല്ലാതെ മാനേജ്മെന്റ് മാത്രം അവരുടെ ഭാഗങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കലല്ല, തൊഴിലാളികളും കൂടി അക്കാര്യത്തിൽ പരിഗണിക്കുകയും വേണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലാളികൾ തിരിച്ചങ്ങോട്ട് അനാവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ, പിന്നെ സ്ട്രൈക്കുകളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചില ഡിമാൻഡുകളോ അങ്ങനെയൊന്നും വെക്കാതെ പരസ്പരം ഒരു സഹകരണം, അവർ തമ്മിലൊരു രണ്ട് ഭാഗങ്ങളും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് സ്ഥാപനത്തിന് എന്ന രീതിയിൽ വേണം ചിന്തിക്കാൻ. അതായത് ഇപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് ഒക്കെ രണ്ട് ഭാഗവും ഈക്വലായിട്ട് വേണം ചെയ്യാൻ, ജോലി ഭാഗങ്ങളും പിന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ പങ്കിടുമ്പോൾ രണ്ട് ഭാഗത്തിനും തുല്യ ഉത്തരവാദിത്തം എന്ന രീതിയിൽ വേണം പങ്കിടാൻ, എന്നെങ്കിൽ മാത്രമേ ഒരു സഹകരണം അവിടെ നിലനിൽക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ലാസ്റ്റ് പ്രിൻസിപ്പളായിട്ട് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ദർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെറിറ്റി. പരമാവധി കാര്യക്ഷമതയിലേക്കും അഭിവൃദ്ധിയിലേക്കുമുള്ള തൊഴിലാളികളുടെ വികസനം. അവിടെ ഉദ്ദേശിക്കുന്നത്
തൊഴിലാളികൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാപനം അഭിവൃദ്ധിയിലേക്ക് പോകും. സ്ഥാപനം അഭിവൃദ്ധിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെയും അഭിവൃദ്ധിയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് സ്ഥാപനത്തിന് പരമാവധി അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ മുതൽ ഇത് ആരംഭിക്കണം, ഈ എഫിഷ്യൻസി ആരംഭിക്കണം എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ തിരഞ്ഞെടുപ്പായിരിക്കണം തൊഴിലാളികളെ. ശാസ്ത്രീയമായി തിരഞ്ഞെടുത്ത ആളുകളെ അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള തൊഴിൽ ഏതാണോ ആ തൊഴിലിലേക്ക് മാത്രം അവരെ നിയോഗിക്കുക. ആ തൊഴിലിൽ അവർക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പരിശീലനം നൽകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധി സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. അല്ലാതെ ഏതെങ്കിലും ജോലിയിൽ ആരെങ്കിലും പിടിച്ച് നിയമിക്കുന്നൊരവസ്ഥയിലേക്കല്ല പോകേണ്ടത്. ഏറ്റവും എഫിഷ്യൻ്റായ ആളുകളെ ഏറ്റവും എഫിഷ്യൻ്റായിട്ടവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയിൽ നിയമിച്ച് അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ എന്ത് സംഭവിക്കുന്നു, അവർക്ക് അവരുടെ പരമാവധി എഫിഷ്യൻസിയിലൂടെ ജോലി ചെയ്യാൻ കഴിയും. ഇത് സ്ഥാപനത്തിൻ്റെ പ്രോസ്പെറിറ്റി, അതായത് അഭിവൃദ്ധിയിലേക്ക് നയിക്കും സ്ഥാപനത്തെ. സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തൊഴിലാളികളെയും കൂടി അഭിവൃദ്ധിയായിട്ട് മാറുന്നു. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ച പോയിന്റ്. ഇപ്പം ഇത്രയാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വിശദീകരിക്കാനുള്ളത്.